ടുഡേ വി വിൽ ഡിസ്കസ് അബൌട്ട് ഫ്രീക്വൻ്റ്ലി യൂസ്ഡ് സ്കെയിലിംഗ് ടെക്നിക്സ്. അപ്പോൾ ഫ്രീക്വൻ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് സ്കെയിലിംഗ് ടെക്നിക്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ സ്കെയിലിംഗ് ടെക്നിക്സിനെ പ്രധാനമായിട്ട് രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അതിൽ വരുന്ന ഫസ്റ്റ് ക്ലാസിഫിക്കേഷനാണ് റേറ്റിംഗ് സ്കെയിൽസ്, സെക്കൻഡാണ് റാങ്കിംഗ് സ്കെയിൽസ്. അതിൽ റേറ്റിംഗ് സ്കെയിൽസിൽ വരുന്ന ക്ലാസിഫിക്കേഷൻസ് ആണ് റിച്ച് ഓട്ടോണമസ് സ്കെയിൽസ്, അതുപോലെ കാറ്റഗറി സ്കെയില്, ലിക്വിഡ് സ്കെയില്, സെമാൻറ്റിക് സ്കെയില്, ഐറ്റമൈസ്ഡ് റേറ്റിംഗ് സ്കെയില്, ന്യൂമറിക്കൽ സ്കെയില്, ഗ്രാഫിക് റേറ്റിംഗ് സ്കെയില്, ഫിക്സഡ് ഓർ കോൺസ്റ്റൻറ്റ് സ്കെയില്. ഇനി റാങ്കിംഗ് സ്കെയിൽസിൽ വരുന്നതാണ് പെയർഡ് കമ്പാരിസൺസ്, കമ്പാരിറ്റീവ് സ്കെയില്, ഫോഴ്സ്ഡ് ചോയ്സ്. ഇപ്പം ഇത്രയാണ് ഫ്രീക്വൻ്റ്ലി യൂസ് ചെയ്യുന്ന സ്കെയിലിംഗ് ടെക്നിക്സ്. ഇനി നമുക്ക് ഓരോ ടെക്നിക്സും വൺ ബൈ വൺ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പം അതിൽ വരുന്ന ഫസ്റ്റ് ടെക്നിക്സാണ് റേറ്റിംഗ് സ്കെയിൽസ്. അപ്പോൾ എന്താണ് റേറ്റിംഗ് സ്കെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റേറ്റിംഗ് മെഷറിംഗ് ആൻഡ് ആറ്റിറ്റ്യൂഡ് ബൈ ജഡ്ജ്മെൻറ്റ് ഇൻ റേഞ്ച്. അപ്പോൾ എന്ത് ചെയ്യുക, ഒരു ആട്രിബ്യൂട്ടിനെ ഒരു റേഞ്ച് വെച്ചിട്ട് ജഡ്ജ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് സ്കെയിലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റേറ്റിംഗ് സ്കെയിൽ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ഫിക്സഡായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, ഒരു റേഞ്ച് കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്ന് വെച്ചാൽ, റേറ്റിംഗ് സ്റ്റുഡൻസ് ബൈ ദയർ ടീച്ചേഴ്സ്. അപ്പോൾ സ്റ്റുഡൻസിനോട് എന്താ ആവശ്യപ്പെടാറുണ്ട്, കുട്ടികളോട് അവരുടെ ടീച്ചേഴ്സിൻ്റെ റേറ്റിംഗ് ആവശ്യപ്പെടാറുണ്ട്. അപ്പോൾ നമ്മളൊരു 10 ഗ്രേഡ് പോയിൻ്റ് കൊടുക്കും. ആ 10 ഇപ്പോൾ ഒരു ടീച്ചർ എടുത്തു കഴിഞ്ഞാൽ ടീച്ചർക്ക് നിങ്ങൾ എത്ര മാർക്ക് കൊടുക്കും. അപ്പോൾ ഒരു കുട്ടി കൊടുക്കുകയാണെങ്കിൽ 9 കൊടുത്തു, 8 കൊടുക്കാം, 2 കൊടുക്കാം. അങ്ങനെ എന്ത് ചെയ്യുക, റേറ്റ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ടെക്നിക് സ്കെയിലാണ് റേറ്റിംഗ് സ്കെയിൽസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ റേറ്റിംഗ് സ്കെയിൽസ് ആർ യൂസ്ഡ് ഫോർ മെഷറിംഗ് ആൻഡ് ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് ഇൻറ്റൻസിറ്റി ഓഫ് ദി ആറ്റിറ്റ്യൂഡ്സ്. ഒരാളുടെ ആറ്റിറ്റ്യൂഡിനെ കുറിച്ചിട്ടും അതുപോലെ ആ ആറ്റിറ്റ്യൂഡിൻ്റെ ഇൻറ്റൻസിറ്റി, ആഴത്തെക്കുറിച്ചിട്ടും പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെന്ത് യൂസ് ചെയ്യുന്നത്, റേറ്റിംഗ് സ്കെയിൽസ് പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ആട്രിബ്യൂട്ടിൻ്റെ റേഞ്ച് വെച്ചിട്ട് ജഡ്ജ് ചെയ്യുന്ന സ്കെയിലാണ് റേറ്റിംഗ് സ്കെയിൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ വരുന്ന ഫസ്റ്റ് ടൈപ്പ് ഓഫ് റേറ്റിംഗ് സ്കെയിലാണ് ഡിച്ചോട്ടോണമസ് സ്കെയിൽ. ഡിച്ചോട്ടോണമസ് സ്കെയിൽ എന്താ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ദ ഡിച്ചോട്ടോണമസ് സ്കെയിൽ ഈസ് യൂസ്ഡ് ടു ഡ്രോ ഔട്ട് യെസ് ഓർ നോ ആൻസേഴ്സ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്കെയിൽ എന്ത് ചെയ്യുക, യെസ് ഓർ നോ ആൻസേഴ്സ് ആണ് ഡ്രോ ചെയ്യുന്നതെങ്കിൽ അത്തരത്തിലുള്ള ടൈപ്പ് ഓഫ് സ്കെയിലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിച്ചോട്ടോണമസ് സ്കെയിൽ എന്ന് പറയുന്നത്. ഈ നോമിനസ് സ്കെയിൽ, നോമിനസ് സ്കെയിൽ എന്തിൽ യൂസ് ചെയ്യാറുണ്ട്, ഡിച്ചോട്ടോണമസ് സ്കെയിൽ യൂസ് ചെയ്യാറുണ്ട്. ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, ഹാവ് യു എ ബൈക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് എന്തേ പറയാൻ പറ്റൂ, ഒന്നെങ്കിൽ യെസ് അല്ലെങ്കിൽ നോ. അപ്പം അത്തരത്തിലുള്ള ടൈപ്പ് ഓഫ് സ്കെയിൽസിനെയാണ് ഡിച്ചോട്ടോണമസ് സ്കെയിൽസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കും. റേറ്റിംഗ് സ്കെയിൽ വരുന്ന നെക്സ്റ്റ് ടൈപ്പ് ഓഫ് സ്കെയിലാണ് കാറ്റഗറി സ്കെയിൽ. അപ്പോൾ ദിസ് സ്കെയിൽ യൂസസ് മൾട്ടിപ്പിൾ ഐറ്റംസ് ടു ഡ്രോ ഔട്ട് എ സിംഗിൾ റെസ്പോൺസ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഐറ്റംസ് വെച്ചിട്ട് ഒരു സിംഗിളായിട്ട് റെസ്പോൺസ് ഷോ ചെയ്യുന്ന അല്ലെങ്കിൽ ഡ്രോ ചെയ്യുന്ന തരത്തിലുള്ള സ്കെയിലാണ് കാറ്റഗറി സ്കെയിൽ എന്ന് പറയുന്നത്. ഇതും എന്തുതന്നെയാണ്, നോമിനൽ സ്കെയിലാണ്, റെസ്പോൺസ് വെച്ചിട്ടുള്ള നോക്കുന്ന നോമിനൽ സ്കെയിൽസ് തന്നെയാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ കൊടുക്കുന്നുണ്ട്, പാലക്കാട് ഡിസ്ട്രിക്ട്, മലപ്പുറം ഡിസ്ട്രിക്ട്, കാലിക്കറ്റ് ഡിസ്ട്രിക്ട്, അതർ ഡിസ്ട്രിക്ട് എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്തു, ഒരു കാറ്റഗറി കൊടുത്തു. എന്നിട്ട് ഇതിൽ എന്ത് ചെയ്യുക, ഏതെങ്കിലും ഒരു സ്കെയിലിനോട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ റേറ്റ് ചെയ്യാൻ പറയുകയാണ് ചെയ്യുന്നത്. നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും, മലപ്പുറം ഡിസ്ട്രിക്ട് ഓപ്ഷൻ ചൂസ് ചെയ്യും. അങ്ങനെ ഒരുപാട് കാറ്റഗറി കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യുക, മൾട്ടിപ്പിൾ ഐറ്റംസ് ഒക്കെ കൊടുത്തിട്ട് ഒരു സിംഗിൾ റെസ്പോൺസ് ആണ് നോക്കുന്നതെങ്കിൽ അത്തരത്തിലുള്ള സ്കെയിലിനെ പറയുന്ന പേരാണ് കാറ്റഗറി സ്കെയിൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് റേറ്റിംഗ് സ്കെയിലാണ് ലിക്വിഡ് സ്കെയിൽ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്കെയിലാണ് ലിക്വിഡ് എന്ന് പറയുന്നത്. അപ്പോൾ റെൻസിസ് ലിക്വിഡ് എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റാണ് ലിക്വിഡ് സ്കെയിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഇത് ഐറ്റം അനാലിസിസിൻ്റെ ബേസിൽ, എന്ന് വെച്ചാൽ ഒരുപാട് ഐറ്റംസിൻ്റെ അനാലിസിസിൻ്റെ ബേസിലാണ് ഒരു ലിക്വിഡ് സ്കെയിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഇറ്റ് ഈസ് എക്സ്ട്രീംലി പോപ്പുലർ ഫോർ മെഷറിംഗ് ആറ്റിറ്റ്യൂഡ് ബിക്കോസ് ഓഫ് മെത്തേഡ് ഓഫ് സിമ്പിൾ അഡ്മിനിസ്റ്റർ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, ഇത് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള മെത്തേഡാണ് ആറ്റിറ്റ്യൂഡ് മെഷർ ചെയ്യാന്നുള്ളത്. കാരണം ഇതിനൊരു സിംഗിൾ അഡ്മിനിസ്റ്റർ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. പിന്നെ ലിക്വിഡ് സ്കെയിൽ എന്ന് പറയുന്നത് എന്താണ്, ഒരു കോമ്പോസിറ്റ് ഓഫ് ഐറ്റമൈസ്ഡ് സ്കെയിലാണ്. ഇവിടെ ഒരുപാട് ഐറ്റംസ് കൊടുത്തിട്ടുണ്ടാവുകയാണ് ചെയ്യുക. അതുപോലെ തന്നെ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് നമ്പർ ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് വിച്ച് എക്സ്പ്രസ് ഐദർ പോസിറ്റീവ് ഓർ നെഗറ്റീവ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് എന്ത് ചെയ്യുക, ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ട് ആ സ്റ്റേറ്റ്മെൻറ്റ് ഒന്നുകിൽ പോസിറ്റീവാണോ അല്ലെങ്കിൽ നെഗറ്റീവാണോ എന്ന് കണക്കാക്കുന്ന സ്കെയിലിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ലിക്വിഡ് സ്കെയിൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ 5 ഗ്രേഡ് പോയിൻറ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് സ്ട്രോങ്ലി എഗ്രി, അതിന് നമ്മൾ എന്ത് കൊടുത്തു, +2 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോസിറ്റീവ് 2 കൊടുത്തു. അതുപോലെ പിന്നെ എഗ്രി, പിന്നെ ഇൻഡിഫറൻറ്റ്, അത് 0 ആയിരിക്കും. പിന്നെ ഡിസഗ്രി, സ്ട്രോങ്ലി ഡിസഗ്രി, അതിന് എന്ത് കൊടുത്തു, -2 എന്ന് പറയുന്ന ഗ്രേഡ് പോയിൻ്റ് കൊടുത്തു. ഫോർ എക്സാമ്പിൾ, ഇവിടെ എക്സാമ്പിൾ പറയുന്നുണ്ട്,
ടി വി അഡ്വർടൈസ്മെൻറ്റ് ഇൻ മൊണോട്ടോണമസ്. ടി വി അഡ്വർടൈസ്മെൻറ്റ് മൊണോട്ടോണമസ് ആണോ? അപ്പോൾ അതിൻ്റെ ഓപ്ഷൻസ് ആയിട്ട് എന്തൊക്കെ കൊടുക്കുകയാണ്? സ്ട്രോങ്ലി എഗ്രി കൊടുത്തു, എഗ്രി കൊടുത്തു, ഇൻഡിഫറൻറ്റ് കൊടുത്തു, പിന്നെ ഡിസഗ്രി കൊടുത്തു, സ്ട്രോങ്ലി ഡിസഗ്രി. ഇത്തിരി ഇങ്ങനത്തെയൊക്കെ ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള സ്കെയിലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലിക്വർഡ് സ്കെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സ്ട്രോങ്ലി എഗ്രി ആണ് ഒരാൾ എന്ത് ചെയ്തിട്ടുള്ള ഒരു റെസ്പോണ്ടൻറ്റ് അതിൽ ആൻസർ ചെയ്തിട്ടില്ലെങ്കിൽ അതിന് നമ്മൾ എത്ര ഗ്രേഡ് പോയിന്റ് കൊടുക്കും? നമ്മൾ മുകളിൽ പറഞ്ഞിട്ടുണ്ട് സ്ട്രോങ്ലി എഗ്രിക്ക് എത്രയാണ്? 2 ആണ്. അപ്പം അങ്ങനത്തിലെ റേറ്റ്, അങ്ങനെ ഓരോന്നിനും റേറ്റ് ചെയ്തിട്ട് നമ്മൾ ലാസ്റ്റ് റിസൾട്ട് കണ്ടുപിടിക്കുന്ന ടൈപ്പ് ഓഫ് സ്കെയിലാണ് ലിക്വർഡ് സ്കെയിൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ലിക്വർഡ് സ്കെയിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ 5 കാറ്റഗറീസ് ഉണ്ടായിരിക്കും. അത് -2 നിന്നും +2 ലേക്കാണ് എന്ത് ചെയ്യുന്നത്, റേഞ്ച് ചെയ്യുന്നത്. കാരണം ഡിസഗ്രി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിസഗ്രി എന്ന് എന്താ ചെയ്യുന്നത്, എഗ്രി വരെയല്ലേ പോകുന്നത്. അപ്പോൾ -2 നിന്നും +2 ലേക്കാണ് റേഞ്ച് ചെയ്യുന്നത്. 0 എന്ന് പറയുന്നത് ന്യൂട്രൽ റെസ്പോൺസ് ആണ്. പക്ഷേ എഗ്രിയും ചെയ്യുന്നില്ല, അവിടെ ഡിസഗ്രിയും ചെയ്യുന്നില്ല, സ്ട്രോങ്ലി എഗ്രിയും ചെയ്യുന്നില്ല, സ്ട്രോങ്ലി ഡിസഗ്രിയും ചെയ്യുന്നില്ല. അപ്പോൾ അത്തരത്തിലുള്ള ന്യൂട്രൽ പോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, 0 എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ഗ്രേഡ് ഉണ്ടായിരിക്കില്ല. ഇനി ലിക്വർഡ് സ്കെയിലിൻ്റെ കുറച്ച് സ്റ്റെപ്പുകളുണ്ട്. സ്റ്റെപ്പ് എന്താന്ന് മാത്രം നോക്കിയാൽ മതി. അതിൽ ഫസ്റ്റ് വരുന്നതാണ് കളക്ഷൻ ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്. നമുക്ക് എന്തുണ്ടായിരിക്കും, ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റ് കളക്ഷൻസ് ഉണ്ടായിരിക്കും ഫസ്റ്റത്തെ സ്റ്റെപ്പായിട്ട്. അതിനെന്ത് ചെയ്യണം, നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പായിട്ട് വേർഡ് ചെയ്യണം. എന്നിട്ട് പൈലറ്റ് സ്റ്റഡി കണ്ടക്ട് ചെയ്യണം. പൈലറ്റ് സ്റ്റഡി നമ്മൾ എന്താണെന്ന് മുന്നേ ഡിസ്കസ് ചെയ്താണ് പൈലറ്റ് സ്റ്റഡി കണ്ടക്ട് ചെയ്യണം. എന്നിട്ട് ആ സ്റ്റഡി കണ്ടക്ട് ചെയ്തിട്ട് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് സ്ക്രൂട്ടിനിറ്റി ആൻഡ് എഡിറ്റിംഗ്, ആ സ്റ്റേറ്റ്മെൻറ്റിനെ സൂക്ഷ്മമായി നിരീക്ഷിച്ചിട്ട് എഡിറ്റ് ചെയ്യുക. എന്നിട്ട് ഫൈനലി എന്ത് ചെയ്യുക, ഒരു സ്റ്റേറ്റ്മെൻറ്റ് സെലക്ട് ചെയ്യുക. ആ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ മുകളിലാണ് നമ്മൾ എന്ത് നോക്കേണ്ടത്, ഈ സ്ട്രോങ്ലി എഗ്രി, സ്ട്രോങ്ലി ഡിസഗ്രി, ന്യൂട്രൽ പോയിൻറ്സ് ഒക്കെ നോക്കേണ്ടത്. അപ്പോൾ അത്തരത്തിൽ പോസിറ്റീവ് തൊട്ട് നെഗറ്റീവ് വരെ റേഞ്ച് നിൽക്കുന്ന സ്കെയിലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലിക്വർഡ് സ്കെയിൽ എന്ന് പറയുന്നത്. ലിക്വർഡ് സ്കെയിലിൻ്റെ ഒരു എക്സാമ്പിൾ ആണ് തന്നിരിക്കുന്നത്. ഇപ്പോൾ കണ്ടില്ലേ, ഇഫ് എ പ്രൈസ് ഓഫ് റോ മെറ്റീരിയൽസ് ഫെൽ ഫേംസ് എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കുക, അപ്പോൾ 5 ഫുഡ് 5 ഐറ്റംസ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് കള്ളിയിൽ സ്ട്രോങ്ലി എഗ്രി, എഗ്രി, ന്യൂട്രൽ, ഡിസഗ്രി, സ്ട്രോങ്ലി ഡിസഗ്രി. അപ്പോൾ ഈ ആൾക്കാർ എന്ത് ചെയ്യും, ഇതൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് ആണ്, സ്റ്റേറ്റ്മെൻറ്റ് അനുസരിച്ചിട്ട് എന്ത് ചെയ്യുക, ഇപ്പോൾ ഒരാളുടെ പോയിന്റ് ഇങ്ങനെ സ്ട്രോങ്ലി എഗ്രിയിൽ ടിക്ക് ചെയ്യുക, എഗ്രിയിൽ ടിക്ക് ചെയ്യുക, ന്യൂട്രലിൽ ടിക്ക് ചെയ്യുക, അങ്ങനെ ടിക്ക് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ -2 മുതൽ +2 വരെ അറേഞ്ച് ചെയ്യുന്നു. 0 എന്ന് പറയുന്നത് ന്യൂട്രൽ പോയിന്റ് ആണ്. ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. അതുപോലെ തന്നെ ഇനി കുറച്ച് മെറിറ്റും ഡിമെറിറ്റ്സും ആണ് നോക്കാനുള്ളത്. അപ്പോൾ ലിക്വർഡ് സ്കെയിലിൻ്റെ കുറച്ച് മെറിറ്റ്സ് ആണ് പറയുന്നത്, ഇറ്റ് റിലേറ്റീവ്ലി ഈസി ടു കൺസ്ട്രക്ട്. ലിക്വർഡ് സ്കെയിൽ എന്ന് പറയുന്നത് കൺസ്ട്രക്ട് ചെയ്യാൻ എന്താണ്, എളുപ്പമാണ്. അതുപോലെ തന്നെ കൺസ്ട്രക്ട് മോർ റിലയബിൾ. ഒരുപാട് ഓപ്ഷൻസ് ഓഫ് 5 ഗ്രേഡ് പോയിന്റ് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഒരു എസ് ഓർണോ സ്കെയിലിനേക്കാളും കൂടുതലും ഒരു റിലയബിൾ ആയിട്ടുള്ള സ്കെയിൽ ഏതാണ്, ലിക്വർഡ് സ്കെയിലാണ്. അതുപോലെ തന്നെ ദ സ്കെയിൽ പെർമിറ്റ് ദ യൂസ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് ഈസ് നോട്ടീസബിളി റിലേറ്റഡ് ടു ആറ്റിറ്റ്യൂഡ് ബീങ് സ്റ്റഡിയേഡ്. വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ആറ്റിറ്റ്യൂഡ് സ്റ്റഡി ചെയ്യുന്നതിൻ്റെ കുറിച്ചിട്ടാണ് എന്ത് അതിൻ്റെ സ്റ്റേറ്റ്മെൻസുകളാണ് ഇതിലുണ്ടായിരിക്കുക, ഒരു ലിക്വർഡ് സ്കെയിൽ ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ ഇറ്റ് ക്യാൻ ഈസിലി ബി യൂസ്ഡ് ഇൻ റെസ്പോണ്ടൻറ്റ് സെൻറ്റേർഡ് ആൻഡ് സ്റ്റിമുലസ് സെൻറ്റേർഡ് സ്റ്റഡീസ്. സെൻറ്റേർഡ് അതുപോലെ സ്റ്റിമുലസ് സെൻറ്റേർഡ് സ്റ്റഡീസിനാണ് ഒരു റെസ്പോണ്ടൻറ്റ് എന്ത് യൂസ് ചെയ്യുന്നത്, ലിക്വർഡ് സ്കെയിൽ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ലിക്വർഡ് സ്കെയിൽ യൂസ് ചെയ്യാം. അതൊരു മെറിറ്റാണ്. പിന്നെ ലെസ് ടൈം മാത്രമാണ് ഒരു ലിക്വർഡ് സ്കെയിൽ കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടുന്നുള്ളൂ. അപ്പം ഇത്രയാണ് ഒരു ലിക്വർഡ് സ്കെയിലിൻ്റെ മെറിറ്റ്സിൽ വരുന്നത്. നെക്സ്റ്റ് ആണ് ലിമിറ്റേഷൻസ്. ലിമിറ്റേഷൻസിൽ എന്താ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇൻ ദി സ്കെയിൽ എ റിസർച്ചർ ഈസ് ഏബിൾ ടു എക്സാമിൻ വെദർ ദ റെസ്പോണ്ടൻസ് ആർ മോർ ഓർ ലെസ് ഫേവറബിൾ ടു എ ടോപ്പിക് ആൻഡ് നോട്ട് ഏബിൾ ടു ടെൽ ഹൗ മച്ച് ഓർ ലെസ്. അപ്പോൾ എന്താണ്, ഒരു റെസ്പോണ്ടൻറ്റ് ഈ ടോപ്പിക്കിന് ഫേവറബിൾ ആണോ അൺഫേവറബിൾ ആണോ എന്ന് മാത്രമേ എന്തിൽ നോക്കുന്നുള്ളൂ, ഒരു ലിക്വർഡ് സ്കെയിൽ നോക്കുന്നുള്ളൂ. എത്രത്തോളം എന്ന് പറയുന്നത് അവിടെ ചെയ്യുന്നില്ല, ലിക്വർഡ് സ്കെയിലിൽ ചെയ്യുന്നില്ല. എഗ്രി ചെയ്യുന്നുണ്ടോ, ഉണ്ട്. ഡിസഗ്രി ചെയ്യുന്നുണ്ടോ, ഉണ്ട്. പക്ഷേ എത്രത്തോളം ഡിഗ്രി എഗ്രി ചെയ്യുന്നു, എത്രത്തോളം ഡിസഗ്രി ചെയ്യുന്നു എന്നത് എവിടെ ഉണ്ടായിരിക്കില്ല, ഒരു ലിക്വർഡ് സ്കെയിൽ ഉണ്ടായിരിക്കില്ല. അതുപോലെ തന്നെ ദർ ഈസ് നോ ബയാസ് ടു ബിലീവ് ദാറ്റ് ദി 5 പൊസിഷൻ ഇൻഡിക്കേറ്റഡ് സ്കെയിൽസ് ഈക്വലി സ്പേസ്. നമ്മൾ 5 ഗ്രേഡ് പോയിന്റ് പറഞ്ഞു, ആ 5 ഗ്രേഡ് പോയിന്റും ഈക്വലിയാണ് സ്പേസ്. ഇതിനെക്കുറിച്ച് നമുക്കൊന്നും എന്തുണ്ടായിരിക്കില്ല, ഒരു ഉറപ്പും ഉണ്ടായിരിക്കില്ല. അപ്പം ഇത്രയാണ് ലിക്വർഡ് സ്കെയിലിൻ്റെ ഡീമെറിറ്റ്സ് പറയുന്നത്. ഇനി നെക്സ്റ്റ് ടൈപ്പ് ഓഫ് റേറ്റിംഗ് സ്കെയിലാണ് സെമാൻറ്റിക് സ്കെയിൽ. അപ്പം എന്താണ് സെമാൻറ്റിക് സ്കെയിൽ എന്നാണ് പറയുന്നത്. This type of scale make the extensive use of word rather than numbers. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്പേഴ്സ് യൂസ് ചെയ്യാതെ വേർഡുകൾ യൂസ് ചെയ്തിട്ട് നമ്മൾ മേക്ക് ചെയ്യുന്ന ഒരു സ്കെയിൽ തന്നെയാണ് ഏതും പറയുന്നത്, സെമാൻറ്റിക് സ്കെയിൽ എന്ന് പറയുന്നത്. ഇതൊരു സീരീസ് ഓഫ് ആറ്റിറ്റ്യൂഡിനെ സ്കെയിൽസ് ആണ്. ഇപ്പോൾ താഴെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, എക്സ്ട്രീംലി, ക്വൈറ്റ്, സ്ലൈറ്റ്ലി, നൈദർ, സ്ലൈറ്റ്ലി, ക്വൈറ്റ്, എക്സ്ട്രീംലി. അങ്ങനെ ഒരു സീരീസ് ഓഫ് ആറ്റിറ്റ്യൂഡിനൽ സ്കെയിൽസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സെമാൻറ്റിക് സ്കെയിൽ എന്ന് പറയുന്നത്. ഇവിടെ റെസ്പോണ്ടൻസ് ഡിസ്ക്രൈബ് ദയർ ഫീലിംഗ്സ് അബൌട്ട് പ്രൊഡക്റ്റ് ഓഫ് ബ്രാൻഡ് ഓൺ സ്കെയിൽ വിത്തൗട്ട് സെമാൻറ്റിക് ലേബൽസ്. ഇവിടെ നമ്മൾ കൊടുത്തിട്ടുള്ള സെമാൻറ്റിക് ലേബൽസ് ഇല്ലേ, ആ ലേബൽസിനനുസരിച്ചിട്ടാണ്
റെസ്പോണ്ടൻസ് അവരുടെ പ്രൊഡക്റ്റിൻ്റെയും ബ്രാൻഡിൻ്റെയും ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പോൾ അത്രയാണ് സെമാൻറ്റിക് സ്കെയിൽ പറയുന്നത്. ഇനി അതിൽ തന്നെ സെമാൻറ്റിക് ഡിഫറൻഷ്യൽ സ്കെയിൽസ് ഉണ്ടായിരിക്കും. അപ്പോൾ എന്താണ് ഒരു സെമാൻറ്റിക് ഡിഫറൻഷ്യൽ സ്കെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ വെൻ ബൈപോളാർ അഡ്ജക്റ്റീവ്സ് എന്നുള്ളതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ രണ്ട് അറ്റം വരുന്നില്ലേ, ആ രണ്ട് അറ്റമാണ് ബൈപോളാർ അഡ്ജസ്റ്റ്മെൻറ്റ്സ് എന്നുള്ളതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതായത് ബൈപോളാർ അഡ്ജസ്റ്റ്മെൻറ്റ്സിൽ ഇമ്പോർട്ടൻറ്റ്, അൺഇമ്പോർട്ടൻറ്റ്, എക്സ്പെൻസീവ്, ഇൻഎക്സ്പെൻസീവ്, യൂഷ്വൽ, അൺലെസ്, സ്ട്രോങ്, വീക്ക്, ക്യുക്ക്, സ്ലോ, അങ്ങനെ പോയിന്റ്സ് കൊടുക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സെമാൻറ്റിക് ഡിഫറൻഷ്യൽ സ്കെയിൽ എന്ന് പറയുന്നത്. ക്ലിയർ ആയിട്ടുണ്ടാവുന്നു. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് സ്കെയിലാണ്, റേറ്റിംഗ് സ്കെയിലാണ് ഐറ്റമൈസ്ഡ് റേറ്റിംഗ് സ്കെയിൽസ്. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ദ റെസ്പോണ്ടൻസ് ആർ പ്രൊവൈഡഡ് വിത്ത് എ സ്കെയിൽ ഹാവിംഗ് നമ്പേഴ്സ് ഓർ ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ അസോസിയേറ്റഡ് വിത്ത് ഈച്ച് കാറ്റഗറി. ഓരോ കാറ്റഗറിയിലും സ്കെയിൽ എന്തുണ്ടായിരിക്കും, നമ്പേഴ്സും അതിൻ്റെ അസോസിയേറ്റ് ചെയ്യുന്ന കുറച്ച് ബ്രീഫ് ഡിസ്ക്രിപ്ഷൻസും ഉള്ള കാറ്റഗറി ഓഫ് സ്കെയിലാണ് നമ്മൾ എന്ത് പറയുന്നത്, ഐറ്റമൈസ്ഡ് സ്കെയിൽ എന്ന് പറയുന്നത്. ഇതിൽ കൊടുത്തിട്ടുണ്ട് വെരി ഈസി, ഈസി, ക്വൈറ്റ് ഈസി, നൈദർ, ക്വൈറ്റ് ഹാർഡ്, ഹാർഡ്, വെരി ഹാർഡ്. അപ്പോൾ ഒരു സിമ്പിൾ ഡിസ്ക്രിപ്ഷനും കൂടെ കൊടുത്തിട്ടുള്ള സ്കെയിലാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണെന്ത്, ഐറ്റമൈസ്ഡ് റേറ്റിംഗ് സ്കെയിൽസ് എന്ന് പറയുന്നത്. ദെൻ ദ റെസ്പോണ്ടൻസ് ആർ ആസ്ക്ഡ് ടു സെലക്ട് ദി ലിമിറ്റഡ് നമ്പർ ഓഫ് കാറ്റഗറീസ് ഓർഡേർഡ് ഇൻ ടേംസ് ഓഫ് സ്കെയിൽ പൊസിഷൻ വിച്ച് ഈസ് ബെസ്റ്റ് ടു ഡിസ്ക്രൈബ് ദ പ്രൊഡക്റ്റ് ബ്രാൻഡ് കമ്പനി ഓർ പ്രൊഡക്റ്റ് ആറ്റിറ്റ്യൂഡ് ബീൻ സ്റ്റഡീഡ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചോ ബ്രാൻഡിനെ കുറിച്ചോ ഒരു കമ്പനിയെ കുറിച്ചോ പ്രൊഡക്റ്റ് ആറ്റിറ്റ്യൂഡിനെ കുറിച്ചിട്ടൊക്കെ സ്റ്റഡി ചെയ്യുന്ന കേസിൽ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഒരു റെസ്പോണ്ടൻസിനോട് ഡയറക്റ്റ് ആയിട്ട് ആസ്ക് ചോദിച്ചിട്ട് ഈസി ആണോ ക്യാറ്റ് ഈസി ആണോ അവരുടെ കറക്റ്റ് റെസ്പോൺസസ് എന്ത് ചെയ്യാൻ പറ്റുന്നു, സ്വീകരിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള സ്കെയിലിനാണ് നമ്മൾ എന്ന് പറയുന്നത്, ഐറ്റമൈസ്ഡ് റേറ്റിംഗ് സ്കെയിൽസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്ന ഒരു റേറ്റിംഗ് സ്കെയിലാണ് ന്യൂമറിക്ക സ്കെയിൽ. എന്താ ന്യൂമറിക്ക സ്കെയിൽ എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് സിമിലർ ടു സിസ്റ്റമാറ്റിക് ഡിഫറൻഷ്യൽ സ്കെയിൽ. ഇത് സിസ്റ്റമാറ്റിക് ഡിഫറൻഷ്യൽ സ്കെയിലിന് എന്താണ് സിമിലർ ആണെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ദിസ് ഡിഫറൻസ് ദാറ്റ് നമ്പർ ഓഫ് 5 പോയിൻറ്റ്സ് ഓഫ് 7 പോയിൻറ്റ്സ്. ഇവിടെ 5 പോയിൻറ്റ് മുതൽ 7 പോയിൻറ്റ്സ് വരെയാണ് ഇവിടെ കൊടുക്കുക, ഒരു ന്യൂമറിക്ക സ്കെയിലിൽ കൊടുക്കുന്നത്. അതുപോലെ തന്നെ സ്കെയിൽസ് ആർ പ്രൊവൈഡ് വിത്ത് ബൈപോളാർ അഡ്ജസ്റ്റ്മെൻറ്റ് ബോത്ത് എൻഡ്. ഓരോ എൻഡിലും എന്തുണ്ടായിരിക്കും, ബൈപോളാർ അഡ്ജസ്റ്റ്മെൻറ്റ്. നേരത്തെ പറഞ്ഞില്ലേ ഇപ്പോൾ ഗുഡ് ബാഡ് എന്നൊക്കെ തുടങ്ങി ഓരോ എൻഡിലും എന്തുണ്ടായിരിക്കും, ബൈപോളാർ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഉണ്ടായിരിക്കും. ദിസ് ഇസ് ഓൾസോ അൻ ഇൻ്റർവെൽ സ്കെയിൽ. ഇതെന്താണ്, ഒരു ഇൻ്റർവെൽ സ്കെയിലാണെന്ന് വെച്ചാൽ ഹൗ മച്ച് എന്ന് പറയുന്നത് ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരിക്കും, ഒരു ന്യൂമറിക്ക സ്കെയിലിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും. 5 മുതൽ 7 പോയിൻറ്റ്സ് വരെയാണ് ഒരു ന്യൂമറിക്കൽ സ്കെയിലിൽ ഉണ്ടായിരിക്കുക. നെക്സ്റ്റ് വരുന്ന റേറ്റിംഗ് സ്കെയിലാണ് ഗ്രാഫിക് റേറ്റിംഗ് സ്കെയിൽ. സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. ദിസ് ഈസ് കോമൺ ആൻഡ് സിമ്പിൾ ഫോം ടു യൂസ്. ഇത് കോമൺ ആയിട്ടും അതുപോലെ സിമ്പിൾ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഗ്രാഫിക് റേറ്റിംഗ് സ്കെയിൽ എന്ന് പറയുന്നത്. ഇവിടെ ഗ്രാഫിക്കൽ സ്കെയിൽ ഹെൽപ് ദ റെസ്പോണ്ടന്റ് ടു മാർക്ക് ഓൺ ദി സ്കെയിൽ ദെയർ ആൻസേഴ്സ് ടു എ പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ബൈ പ്ലേസിംഗ് ദ മാർക്ക് ഓൺ അപ്രോപ്രിയേറ്റ് പോയിന്റ് ഓഫ് ലൈൻ. ഇവിടെ ഒരു ലൈന് മാർക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുകയാണ്, റെസ്പോണ്ടൻസ് മാർക്ക് ചെയ്യുക. അവിടെ പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് ഓപ്ഷൻസ് ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും. എന്നിട്ട് ആ ലൈനിൽ ഇവരുടെ ഓപ്ഷൻ മാർക്ക് ചെയ്യുന്ന, ഗ്രാഫിക്കലി മാർക്ക് ചെയ്യുന്ന ടൈപ്പ് ഓഫ് സ്കെയിലാണ് ഗ്രാഫിക് റേറ്റിംഗ് സ്കെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കോമൺ ആയിട്ടുള്ള സ്കെയിലാണ്, സിമ്പിൾ ഫോം ടു യൂസ് ആണ്. നെക്സ്റ്റ് വരുന്ന റേറ്റിംഗ് സ്കെയിലാണ് ഫിക്സഡ് ഓർ കോൺസ്റ്റൻറ്റ് സ്കെയിൽ. അപ്പോൾ നെക്സ്റ്റ് വരുന്നതാണ് ഇവിടെ എന്താ, ഹിയർ ദ റെസ്പോണ്ടൻസ് ആർ ആസ്ക്ഡ് ടു ഡിസ്ട്രിബ്യൂട്ട് എ ഗിവൺ നമ്പർ ഓഫ് പോയിൻറ്റ്സ് അക്രോസ് ദി വേരിയസ് ഐറ്റംസ്. ഇവിടെ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, വേരിയസ് ഐറ്റംസിൻ്റെ അല്ലെങ്കിൽ ഗിവൺ നമ്പർ ഓഫ് ഡിസ്ട്രിബ്യൂട്ട് എ ഗിവൺ നമ്പർ ഓഫ് പോയിൻറ്റ്സ് അക്രോസ് വേരിയസ് ഐറ്റംസ്. വേരിയസ് ഐറ്റംസിന് ഒരു ഗിവൺ നമ്പർ ഓഫ് ഡിസ്ട്രിബ്യൂട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ കൊടുക്കുകയാണെന്ന് വെച്ചാൽ, ഒരു റെസ്പോണ്ടൻസ് ആർ ആസ്ക്ഡ് ടു ഇൻഡിക്കേറ്റ് ദി ഇമ്പോർട്ടൻസ് ഓഫ് 5 ആസ്പെക്ട്സ് ബൈ അലോട്ടിംഗ് ദ പോയിൻറ്റ്സ് ഓഫ് സെലക്ടിംഗ് ടോയ്ലറ്റ് സോപ്പ്. അപ്പോൾ അവരുടെ സോപ്പിനെ കുറിച്ചിട്ടുള്ള ഒരു 5 പോയിൻറ്റ്സ് കൊടുക്കുകയാണ് ചെയ്യുക. ആ 5 പോയിൻറ്റ്സിൽ അവർ ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് ആയത്, ആ സോപ്പിനെ കുറിച്ചിട്ട് അവർ ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് ആയത് ഏതാണ് കൊടുക്കുക ചെയ്യുക. ഇപ്പോൾ കളറാണോ, സ്മെല്ലാണോ, സൈസാണോ, ഷേപ്പാണോ, അതിൻ്റെ ക്വാളിറ്റി ആണോ എന്നൊക്കെ എന്ത് ചെയ്യുന്നു, കൊടുക്കുന്നതാ പറയുന്നത്. ഇവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് ഒരു ഗിവൺ നമ്പർ ഓഫ് പോയിൻറ്റ്സ് ആ ഐറ്റംസിന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള സ്കെയിലാണ് ഫിക്സഡ് അല്ലെങ്കിൽ കോൺസ്റ്റൻറ്റ് സ്കെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും പറഞ്ഞ സ്കെയിൽസുകളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന റേറ്റിംഗ് സ്കെയിൽ. ഇനി നെക്സ്റ്റ് കാറ്റഗറിയാണ് റാങ്കിംഗ് സ്കെയിൽ. അപ്പോൾ റാങ്കിംഗ് സ്കെയിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, ദി സ്കെയിൽസ് ആർ യൂസ്ഡ് ടു ടാപ്പ് ദ പ്രിഫറൻസസ് ഓഫ് റെസ്പോണ്ടൻസ് ബിറ്റ്വീൻ അമംഗ് ദി മോർ ഒബ്ജക്ട്സ് ഓർ ഐറ്റംസ്. ഇവിടെ എന്ത് ചെയ്യുക, ഓരോരുത്തരുടെയും പ്രിഫറൻസുകൾ അതിനെ അറേഞ്ച് ചെയ്യുന്ന സ്കെയിലാണ് റാങ്കിംഗ് സ്കെയിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നതിന് റാങ്ക് 1 കൊടുക്കുക, റാങ്ക് 2 കൊടുക്കുക, റാങ്ക് 3 കൊടുക്കുക. അപ്പോൾ അത്തരത്തിലുള്ള സ്കെയിൽസിനാണ് നമ്മൾ എന്ത് പറയുന്നത്, റാങ്കിംഗ് സ്കെയിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ റാങ്കിംഗ് സ്കെയിൽസിൽ പ്രധാനമായിട്ടും 3 അപ്രോച്ചസ് ആണ് വരുന്നത്. അതിൽ വരുന്ന ഫസ്റ്റ് അപ്രോച്ചാണ് പെയർഡ് കമ്പാരിസൺസ്, സെക്കൻഡാണ് കമ്പാരിറ്റീവ് സ്കെയിൽസ്, തേർഡാണ് ഫോഴ്സ്ഡ് ചോയ്സസ്.
ഇനി അതിൽ ഫസ്റ്റ് വരുന്ന അപ്രോച്ചാണ് പെയർഡ് കമ്പാരിസൺസ്. ഈ മെത്തേഡിൽ റെസ്പോണ്ടൻസ് എന്താ ചെയ്യുന്നത്? എക്സ്പ്രസ് ഹിസ് ആറ്റിറ്റ്യൂഡ് ബൈ മേക്കിംഗ് ദ ചോയ്സ് ബിറ്റ്വീൻ ടു ഒബ്ജക്ട്സ്. രണ്ട് ഒബ്ജക്ട്സിൻ്റെ ഇടയിൽ നിന്നുകൊണ്ട് റെസ്പോണ്ടൻസ് അവരുടെ ആറ്റിറ്റ്യൂഡ് മേക്ക് ചെയ്യുകയാണെങ്കിൽ, എക്സ്പ്രസ് ചെയ്യുകയാണെങ്കിൽ അതിന് വിളിക്കുന്ന പേരാണ് പെയർഡ് കമ്പാരിസൺസ് എന്ന് പറയുന്നത്. അതുപോലെ ഒരു കമ്പാരിറ്റീവ് സ്കെയിൽ എന്ന് പറയുന്നത്, നെക്സ്റ്റ് വരുന്നതാണ് കമ്പാരിറ്റീവ് സ്കെയിൽ. കമ്പാരിറ്റീവ് സ്കെയിൽ എന്ന് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇറ്റ് പ്രൊവൈഡ് എ ബെഞ്ച് മാർക്ക് ഓർ പോയിന്റ് ഓഫ് റെഫറൻസസ് ടു ആക്സസ് ആൻഡ് ആറ്റിറ്റ്യൂഡ് ഓഫ് റെസ്പോണ്ടൻസ് ടുവേർഡ് ദി കറണ്ട് ഒബ്ജക്റ്റ് ഇവൻറ്റ് ഓർ സിറ്റുവേഷൻ അണ്ടർ സ്റ്റഡി. നമ്മൾ സ്റ്റഡിയൊക്കെ എടുത്ത സിറ്റുവേഷൻ ആയിക്കോട്ടെ, ഇവൻ്റ് ആയിക്കോട്ടെ, കറണ്ട് ഒബ്ജക്റ്റ് ആയിക്കോട്ടെ, ഇതിനൊക്കെ എന്ത് ചെയ്യുക, ഒരു ബെഞ്ച് മാർക്ക്, ഒരു റേഞ്ച് ഫിക്സ് ചെയ്തിട്ട് ആ റേഞ്ചിൻ്റെ ഇടയിൽ നിന്നുകൊണ്ടും റെസ്പോണ്ടൻസിൻ്റെ ആറ്റിറ്റ്യൂഡ് ആക്സസ് ചെയ്യുന്ന തരത്തിലുള്ള സ്കെയിലാണ് ഒരു കമ്പാരിറ്റീവ് സ്കെയിൽ എന്ന് പറയുന്നത്. ബെഞ്ച് മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫിക്സഡ് സ്റ്റാൻഡേർഡ് എന്നേ അർത്ഥമുള്ളൂ. നെക്സ്റ്റ് തേർഡ് റാങ്കിംഗ് സ്കെയിലാണ് ഫോഴ്സ്ഡ് ചോയ്സ്. ഇറ്റ് എനേബിൾ ദ റെസ്പോണ്ടൻസ് ടു റാങ്ക് ദി ഒബ്ജക്റ്റ് റിലേറ്റഡ് ടു വൺ അനദർ എമംഗ് ദി ഓൾട്ടർനേറ്റീവ്സ് പ്രൊവൈഡ്. ഇവിടെ ഒരുപാട് ഓൾട്ടർനേറ്റീവ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അത് വെച്ചിട്ട് എന്ത് ചെയ്യുക, ഓരോന്നും ബെറ്റർ ആണെങ്കിൽ വൺ അനദർ ആയിട്ട് എന്ത് ചെയ്യുക, റാങ്ക് കൊടുത്തു പോകുന്ന ഒരു സ്കെയിലാണ് ഫോഴ്സ്ഡ് ചോയ്സ് സ്കെയിൽ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഒരുപാട് പെയർഡ് കമ്പാരിസൺസ് ഉണ്ടായിരിക്കും. എന്ന് വെച്ചാൽ രണ്ട് രണ്ട് രണ്ടുള്ള ഒരുപാട് സ്കെയിൽസ് ഉണ്ടായിരിക്കും. അതിൽ നിന്ന് എന്ത് ചെയ്യുക, ബെറ്റർ ആയത് റാങ്ക് വൺ, റാങ്ക് ടു, റാങ്ക് ത്രീ എന്ന് പറഞ്ഞാൽ കൊടുത്തു പോകുന്ന ടൈപ്പ് ഓഫ് സ്കെയിൽ, ടൈപ്പ് ഓഫ് റാങ്കിങ് സ്കെയിലാണ് ഫോഴ്സ്ഡ് ചോയ്സ്. അപ്പോൾ ഇത്രയാണ് എന്ത് വരുന്നത്, ഒരു ഫ്രീക്വൻ്റ്ലി യൂസ്ഡ് സ്കെയിലിംഗ് ടെക്നിക്സിൽ വരുന്നത്. അപ്പോൾ റേറ്റിംഗ് സ്കെയിൽസ്, റാങ്കിംഗ് സ്കെയിൽസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. ഓക്കെ.